നമ്മൾ ഭക്ഷണം കഴിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? എന്തിനീ മുഖം കയറ്റി പിടിച്ചിരിക്കണി? ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ടിരുന്നൂടെ. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടല്ലോ, അവരിട കൊണ്ടുവറ്റേ. അയ്യാള് ഭക്ഷണം കൊണ്ടുവരുന്നതും നിങ്ങൾ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? ചിരിച്ചിരിക്കണം നയമം വലുതുണ്ടോ? വെറുതെ ചിരിച്ചിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും എനിക്ക് പ്രാന്താണ്. പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ തന്നെ ചിരിക്കൂല കെക്കെന്ന് അപ്പൊ ആൾക്കാരൊന്നും പറഞ്ഞിരുന്നില്ലേ നിങ്ങക്ക് പ്രാന്താന്ന്? പ്രേമിക്കുന്ന സമയത്ത് എല്ലാരും അങ്ങനെ തന്നെ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയ രണ്ടുപേരും കണ്ട ചിരിച്ച് കളിച്ച് സെൽഫി ഒക്കെ എടുത്തിട്ടിരിക്കുന്നു. നിങ്ങളുടെ മുഖം നോക്കിയേ. ഇത് പ്രേമിച്ച് തുടങ്ങിയിട്ടുള്ളോ? അതാ അപ്പുറത്തേക്ക് നോക്കിയേ. 40-42 വയസ്സൊക്കെ ഉണ്ടാവും. എന്തൊരു സന്തോഷത്തിൽ അവരിരിക്കുന്നു ചിരിച്ച് കളിച്ചിട്ട് നിങ്ങളുടെ മുഖം നോക്കിയാ കയറ്റി പിടിച്ചിട്ട്. അവര് ഭാര്യയും ഭർത്താവാണെന്ന് നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എനിക്ക് അങ്ങനെയാ തോന്നണ. കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും. ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ പോലെ. നമ്മൾ ബാങ്കിലേക്ക് ലോൺ എടുക്കാൻ പോയാൽ ആദ്യം അവര് ഫോമൊക്കെ തരും. ആ ഫോമൊക്കെ നമ്മൾ അതിലത്തെ ടേംസും കണ്ടീഷനും വായിക്കാണ്ട് അവരാച്ച വായിച്ച് കേൾപ്പിച്ച് തരൂല്ല. നമ്മൾ എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കും, നമ്മളിട വാങ്ങും. ഇതാണ് കല്യാണം. പിന്നൊരു കാര്യം നിനക്കറിയൂ, പെണ്ണിൻ്റെ വാക്ക് മാത്രം കേട്ട് നടക്കുന്ന ഭർത്താക്കന്മാരെന്നീ കണ്ടിണ്ട. ഇവരൊക്കെ പണ്ടെങ്ങനെയാണെന്നറിയൂ, അവരുടെ ഫേസ്ബുക്കിലും വീട്ടിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മൈ റൂള്, മൈ പെട്രോള്, മൈ റോഡ് എന്നൊക്കെ പറഞ്ഞ് നടന്നവരാണ് ഈ പെണ്ണിൻ്റെ പിന്നാലെ പൂച്ചക്കെട്ടി നടക്കണ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഈ ലോകം മാറി മറിഞ്ഞാലും ഈ കാര്യം മാത്രം മാറില്ല. അത് ശരിയാ. ഞങ്ങളെ പോലെയുള്ള പെണ്ണുങ്ങളോളത്തോളം കാലം അതൊട്ട് മാറ്റാനും പറ്റില്ല, അതൊട്ട് മാറൂല. ഉമ്മിയുപ്പി ആദ്യം പറയരുന്നേ, കല്യാണം കഴിഞ്ഞ എല്ലാ പ്രശ്നവും മാറുന്നു, സന്തോഷ സുഖ സമാധാനം എന്നൊക്കെ. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്തു മനസ്സിലായി? തീർന്നത് എന്റെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നാ. നിങ്ങളെന്റെ ഭർത്താവായി വരണേ ആദ്യം അറിഞ്ഞെ. അന്നല്ലേ നിങ്ങൾക്ക് ഞാൻ വിഷം തന്നേ. നിന്നെയാണ് കെട്ടാൻ പോണെന്ന് ഞാൻ അറിഞ്ഞെ. ആ വിഷം മേടിച്ച് ഞാൻ തന്നെ കുടിച്ചാണ്. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങളോട് സംസാരിക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിലേ എനിക്ക് വല്ല പ്രഷർ അടിച്ച് ഞമ്മായിരിക്കും ഞാൻ. എന്ന് തൊട്ടാവോ മിണ്ടാണ്ടിരിക്കാൻ പോണത്? ഇന്ന് വെള്ളിയാഴ്ച ആയില്ലേ, തിങ്കളാഴ്ച തൊട്ട് ഞാൻ എടുത്തോളാം. നല്ല കാര്യങ്ങളൊന്നേ നീട്ടി വെക്കണ്ട, ഇന്ന് തന്നെ തുടങ്ങി. നിന്റെ പ്രഷറും കുറയും, എനിക്ക് മനസമാധാനവും കിട്ടും. നിങ്ങളെ കല്യാണം കഴിക്കാൻ തോന്നി എന്റെ ബുദ്ധിനിണ്ടല്ലോ. ചെരുപ്പോണ്ട് അടിക്കണം. ചെരുപ്പ് എന്റെ കയ്യിലുണ്ട്, ബുദ്ധി നിനക്കുണ്ടെങ്കിൽ അടിച്ചോ. കല്യാണത്തിന് എന്തുമാത്രം സ്വർണ്ണം ഇട്ടിട്ട് വന്നതാ ഞാൻ, ഇപ്പൊ നോക്കിയേ ഒന്നുമില്ല. 10 വർഷം മുന്നേ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോ നിന്നെ കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പൊ നീ അങ്ങനെയാണോ? എല്ലാം പോയില്ലേ? അപ്പൊ അതുപോലെ ഒക്കെ പോവും, സ്വർണവും പോവും. എനിക്ക് വരണ ദേഷ്യത്തിനുണ്ടല്ല. എന്താ പറയീ, പറഞ്ഞോ. നിങ്ങക്ക് ഭയങ്കര ധൈര്യല്ലേ, പറയീ. എന്തിനാ നീ അതൊക്കെ പറഞ്ഞിട്ട്? ഏയ് പറഞ്ഞോ, ഭയങ്കര ധൈര്യശാലിയല്ലേ. പറഞ്ഞിട്ട് പോയാ മതി ഇവിടുന്ന്. നിങ്ങൾ ഇപ്പൊ നിന്റെ കവളത്ത് ഒരു ഈച്ചയോ കൊതുകോ വന്നിരിക്കണം, അതിനെനിക്ക് ഒറ്റയടിക്ക് കൊല്ലണം.